കെഎസ്ആർടിസിയുടെ മികച്ച അവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് അവസാനം ഗതാഗത മന്ത്രി ആന്റണി രാജു കണ്ടെത്തി. അത് ട്രേഡ് യൂണിയനുകളാണ്. സഭയിൽ വെച്ച് തന്നെ ശിഷ്യനെ തിരുത്തി തൊഴിലാളി വർഗത്തിന്റെ സ്വന്തം മുഖ്യമന്ത്രി. വടികട്ടാര വെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കടുകട്ടോര കുടു ശകടമാണു ശനി ശരണമാരു ശിവനെ, എതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നുസുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. സർ, ലോങ് ടൈം അഗ്രിമെന്റിന്റെ ഭാഗമായി വളരെ കാലമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അംഗീകൃത ട്രേഡ് യൂണിയനുകളിലെ ഭാരവാഹികൾ നിശ്ചയിക്കുന്ന, എഴുതി കൊടുക്കുന്ന, മാനേജ്മെന്റ് എഴുതി കൊടുക്കുന്ന ആളുകൾക്ക് ഓരോ യൂണിറ്റിലും ഓരോ അംഗീകൃത യൂണിയനും ഓരോ പ്രതിനിധി. ഇപ്പോ സി ഐ ടി യു, ഐ എൻ ടി യു സി, ബി എം എസ്, ഈ മൂന്ന് അംഗീകൃത യൂണിയനുകളാണ് ഉള്ളത്. ഈ ഓരോ അംഗീകൃത യൂണിയനും ഓരോ ആൾ വീതം ഓരോ യൂണിറ്റിലും പ്രൊട്ടക്ഷനാണ്. അതായത് 92 യൂണിറ്റുകളിലായി സാർ ഏതാണ്ട് ഒരു 300 9 to 3 27 300 നേതാക്കന്മാർക്കിപ്പോൾ ഈ ഓരോ യൂണിറ്റിലും അവർക്ക് പ്രൊട്ടക്ഷനാണ്. സാർ ഇവരാണ് സാർ ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. കാരണം ഇവർ സ്ഥിരമാണ് അവിടെ. ഒരു കൽപ്പന പുറപ്പെടുവിച്ച് യോഗം കൂടാൻ പാടില്ല, കൊടി കെട്ടാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. ഞാൻ ഇതെല്ലാം ചെയ്യുന്നു, എന്തെങ്കിലും ചെയ്യാനാവുമോ? ജയ് കെഎസ്ആർടിസി. ആരാണ് ഈ കൽപ്പന പുറപ്പെടുവിച്ച? കൽപ്പന പുറപ്പെടുവിച്ചാൽ ആരാണ്? ഇവർ കൊടിച്ചു പട്ടി അനുസരിക്കും. കാട്ടിലെത്തടി തേവർ ആന പോട്ടെ, നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. ശമ്പളം ഗവൺമെന്റ് തരും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുതരും, നമുക്ക് വേറെ പല പരിപാടികളുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. 100 സമരങ്ങൾ ഇവിടെ നടന്നു. എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി. സമരം ചെയ്തവർ കുടുംബങ്ങൾ പട്ടിണിയിലായി. ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു. ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ? പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു. ഇവരെ മാറ്റാൻ പറ്റുകയല്ല. എടിഒമാരും ഡിടിഒമാരും മറ്റ് മറ്റാളുമാരും ക്യാൻറ്റീൻ എടുക്കുന്ന കോൺട്രാക്ടർമാരും, പക്ഷെ ഇവർക്ക് മാത്രം മാറ്റമില്ല സാർ. സാർ ഇത് മാറാതെ ഈ പ്രസ്ഥാനത്തെ നന്നാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട്. അത് ഞങ്ങൾ ഗൗരവമായിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടിയുടെ കുറച്ച് കൊടി പിടിച്ച് നടന്നിട്ടുള്ളവര് കുറച്ച് കൈക്കൂലി കൊടുത്ത് കെ എസ് ആർ ടി സി കയറിയിട്ട് അവനാണ് മദ്യപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നത്. അനധികൃതമായിട്ട് കയറിയിട്ടുള്ളവർ മാത്രമാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്. എല്ലാ തൊഴിലാളി സംഘടനകളുമായിട്ട് കൂടി വീണ്ടും ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൃത്യമായി ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കിക്കൊണ്ട് കെ എസ് ആർ ടി സി സംരക്ഷിക്കുന്ന നടപടികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്.